ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റേസ് ഡാറിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു 700 കിലോമീറ്റർ 600-650 കിലോമീറ്ററോളം നമ്മളിപ്പോൾ വണ്ടി ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂസ് ചെയ്തതിന് ശേഷം, ഒരു 1.5 മാസത്തെ യൂസേജിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ വാങ്ങുന്ന സമയത്ത് കുറേ യൂട്യൂബിലെ വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളത്തിൽ ഇതിനെ കറക്റ്റായിട്ട് റിവ്യൂ അല്ലെങ്കിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലി ഈ വീഡിയോ, ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ സൈഡ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ട് പറഞ്ഞു തരാം. അതായിരിക്കും ഇത്തിരി കൂടിയും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ സെക്ഷൻ. വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു മേജർ ഭംഗി എന്ന് പറയുന്ന ഒരു ബൾക്കി ഫീലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുള്ള വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത് 95 something ആണ്. ബട്ട് വണ്ടി നമുക്ക് നിരത്തിൽ അങ്ങനെ റോട്ടിലിറക്കാൻ ടോട്ടൽ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 116,000 രൂപയാണ്. പിന്നെ ഇതിന് ഭംഗി നൽകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന ഹാൻഡ് ഗാർഡും അതോടൊപ്പം തന്നെ ഈ കാണുന്ന ക്രാഷ് കാർഡുമാണ്. ഈ ക്രാഷ് കാർഡിന് ഈ വരുന്നത് 2,300 രൂപയാണ്. അത് അഡീഷണൽ ആയിട്ട് വരുന്ന ചാർജാണ്. ഇതിന് 350 രൂപയാണ് ഈ ഹാൻഡ് ഗാർഡിന് വരുന്ന പൈസ. അത് കഴിഞ്ഞാൽ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന അടുത്തതായിരുന്ന ലേഡീസ് ഫുഡ് റെസ്റ്റ് ആണ്. ഇതിന് 850 രൂപ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് ഇവിടുത്തെ ഉള്ളൊരു മാറ്റ്, ആ മാറ്റിന് എനിക്ക് 300-400 രൂപയാണ് വന്നത്. അപ്പോൾ ടോട്ടല് എനിക്ക് ഒരു ഓണ സമയത്ത് എടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, 3,000 രൂപ ക്യാഷ് ബാക്ക്. അതിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡഡ് ആയി, പ്ലസ് ഒരു 600-700 രൂപയാണ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നത്, എല്ലാം കൂടി കൂട്ടിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് 116,000 രൂപ. അപ്പോൾ ഇതിൻ്റെ റേസഡാറിൽ തന്നെ റാലി വേരിയൻ്റ് ഉണ്ട്, അതാണ് ഏറ്റവും ടോപ്പ് മോഡല്. അതിന് പുറത്തേക്ക് ഇറക്കാൻ വരുന്ന കോസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 121,000 രൂപയാണ്, 5,000 രൂപ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ബ്ലൂ വേരിയൻറ്റും വേറെ വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ അതിന് 1,000 രൂപ കൂടി എക്സ്ട്രാ വരും. അപ്പോൾ 117,000 രൂപ വരും ബ്ലൂ വേരിയൻറ്റ്, വേറെ കളർ വേരിയൻറ്റിന്. ബ്ലാക്കിനാകുമ്പോൾ 116,000 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ള പ്രൈസ് ഇട്ടാ റോട്ടിലിറക്കാനുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ എടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ സാധിക്കും. നമ്മുടെ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ യമഹ കണക്റ്റ് വഴിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ടോട്ടൽ പോയിട്ടുള്ള കിലോമീറ്റർ തന്നെ 625 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിയിട്ടുള്ളത്. വണ്ടിയിലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വലിയ സെക്ഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല, അതൊരു നെഗറ്റീവാണ്. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഇതിൽ വെച്ച് വെക്കാന്നുള്ള നമ്മൾ വിചാരിക്കുന്ന കാര്യം, ബട്ട് നമ്മൾ കീശ വെക്കുന്ന സമയത്ത് പലപ്പോഴും വീണ് പോകാറുണ്ട്. ഇതൊരു വലിയൊരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈറ്റ് അത്യാവശ്യം നല്ല ലൈറ്റാണ്. പിന്നെ ഈ കാണുന്ന ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിലത്തെ ലൈറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊരു കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭംഗി ഇത് തരുന്നുണ്ട്. LED ലൈറ്റ്സ് ഒക്കെ നല്ല സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് ഇവിടെയും കൂടി LED വരേണ്ടതായിരുന്നു. ഇവിടെ LED അല്ല വെച്ചിട്ടുള്ളത്. LED വെക്കുകയാണെങ്കിൽ നമുക്ക് യമഹയിൽ നിന്ന് തന്നെ വെച്ച് തരും. ഓരോ LED എത്ര 600-700 രൂപ പറഞ്ഞു. അപ്പോൾ 4 LED കൂടുമ്പോൾ പൈസ അത്യാവശ്യമായി. ബാക്ക് സൈഡിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് വരുന്നത്, ലൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രാഷ് കാർഡ് ഇതിന് എനിക്ക് ക്വാളിറ്റി കുറവായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ഇതും കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ അപ്പോഴേക്കും ഇതിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി വളരെ മോശമാണ് കേട്ടോ. പെയിൻറ്റിങ് ക്വാളിറ്റി എനിക്ക് മോശമായിരുന്നു. പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് തുരുമ്പ് വന്നിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അഡ്ജസ്റ്റിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചാലേ ഇതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് വയ്ക്കാൻ കാരണം. നല്ല പിന്നെ എല്ലാ ഈ സാധനങ്ങൾ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഉണ്ടാ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. അതൊരു വലിയൊരു നെഗറ്റീവാണ്. ആ ഒരു കേസിൽ നമുക്കിത് വെച്ചില്ലെങ്കിൽ എങ്ങാനും ഒന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തരിപ്പണമെന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഒരു അവസ്ഥയുണ്ടാ. അപ്പോൾ പിന്നൊരു കാര്യം, ഇതിന് വാങ്ങുന്ന സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചാൾ കഴിഞ്ഞാൽ വൈബ്രേഷൻ വരുന്നതാണ്. എനിക്കങ്ങനെ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇതെനിക്ക് നല്ല രീതിയിലുള്ള, പിന്നെ അത്ര കൈ സേവ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബലമുള്ള സാധനമല്ല. എന്നാലും ഇത് വെക്കണോണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല.
പിന്നെ ഇതും നിങ്ങൾ ആലോചിക്കണം, വീണ് കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ക്യാഷ് കാർഡ് എന്തായാലും വെക്കണം കേട്ടോ. ഇതല്ലെങ്കിൽ വേറെ ഇത് വെച്ചാലാണ് ഇതിന്റെ ലുക്ക് തരുള്ളൂ, അതൊരു കാര്യമാണ്. പിന്നെ ഈ ഹാൻഡ് കാർഡും. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഓടിച്ച് നോക്കിയ സമയത്ത് ഞാനൊരു 70 വരെ മാക്സിമം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എനിക്ക് ഇത് തരുന്നുണ്ട് കേട്ടോ. പെർഫോമൻസിനെ നോക്കുന്ന സമയത്ത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പീഡ് കിട്ടുന്നില്ല എന്നതിനെ കുറിച്ചിട്ടാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ 70 വരെ ഓടിച്ച് നോക്കി. നമുക്കൊരു സ്കൂട്ടീനെ അപേക്ഷിച്ച് നമുക്ക് 70 പോകുന്നത് മാക്സിമമാണ്. അപ്പോൾ 70 വരെ സ്മൂത്തായിട്ട് എനിക്കിത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ വൈബ്രേഷനോ ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫൈബറും പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും, വെയിറ്റ് ഭയങ്കര കുറവാണ്. ബാക്കിയുള്ളത് നമ്മൾ അപേക്ഷിച്ച് ഇതിന് 98 kg ഉള്ളു റൈസ് അഡാറിന്. മറ്റേ 118 108 108 എന്നിട്ടാണ് നമ്മുടെ ആക്റ്റീവയ്ക്ക് വരുന്നത്. ബാക്കികൾക്കൊക്കെ 100 something 105 108 110 വരുന്നത്. അതിനപേക്ഷിച്ച് ഇത് വെയിറ്റ് കുറവാണ്. അത് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം മൈലേജാണ്. മൈലേജിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു 54 to 56 ഇടയിൽ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് മാത്രം തന്നെയാണ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 55 മൈലേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ, ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതുവരെയായിട്ട് ഞാൻ വാങ്ങിച്ചതിന് ശേഷം എക്സ് കൂട്ടാണെങ്കിൽ മാക്സിമം ഒരു 1300 രൂപയ്ക്കാണ് മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 625 km ആയിട്ടുണ്ട്. 1300 ആ റേഞ്ചിലാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ 625 ഇപ്പോൾ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3 ഘട്ട ബാറ്ററി അതിൻ്റെ ഉള്ള ഇതുണ്ടല്ലോ ഇൻഡിക്കേറ്റർ, അത് 3 ഘട്ട ബാക്കിയുണ്ട് കേട്ടോ. 10 പെട്രോൾ ഇതിലുണ്ട് ഇപ്പോൾ സിറ്റുവേഷനിൽ. അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന ഡിവൈസാണ്. വെയിറ്റ് കുറവാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. പിന്നെ ഈ ക്രാഷ് കാർഡിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി വളരെ മോശമാണ്. പിന്നെ ഇതിൻ്റെ സർവീസിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സർവീസിൻ്റെ സമയത്ത് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 465 രൂപയാണ് അവർ സർവീസിങ്ങിന് വാങ്ങിച്ചത്. സർവീസിങ് ഫ്രീ ആണ്. നാല് സർവീസിങ് ഫ്രീയാണ്. പിന്നെ 4 പെയ്ഡ് സർവീസാണ് ഉള്ളത്. അപ്പോൾ അവർ ഓയിൽ ചേഞ്ചിൻ്റെ പൈസ മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ ഇതെനിക്ക് സർവീസിൻ്റെ സമയത്ത് ഞാൻ ചെയ്തതിൻ്റെ ഇവിടെ അടുത്തുള്ള സർവീസിങ് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലുള്ള സർവീസ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് സർവീസ് ചെയ്ത സമയത്ത് വാട്ടർ വാഷ് ഉണ്ടായിരുന്നു. വാട്ടർ വാഷ് ചെയ്ത സമയത്ത് അവർ അത്രത്തോളം ഫുള്ള് ഉള്ളുകളിലൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾക്ക് വന്ന കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 465 രൂപയാണ്. ഇനി അടുത്ത സർവീസിൽ അങ്ങനെയൊക്കെ ഇന്നേ തരം വരുള്ളൂ എന്ന് പറഞ്ഞ് 4 കഴിഞ്ഞതിന് ശേഷമാണ് പെയ്ഡ് സർവീസ് വരുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ പണിക്കൂലി എടുക്കുന്നതാണ് പറഞ്ഞത്. ബാക്കി ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. വേറെ വൈബ്രേഷൻസ് ഒന്നുമില്ല. പിന്നെ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. വേറെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്. എന്നാലും വളരെ സ്മൂത്തായിട്ട് ഓടുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ പിക്കപ്പ് ഉള്ള വണ്ടി തന്നെയാണ്. അത്ര എൻഡോർക്കിൻ്റെ പിക്കപ്പ് അല്ലാട്ടോ ഉദ്ദേശിച്ചത്. എന്നാലും ആക്റ്റീവേനേക്കാൾ നല്ല പിക്കപ്പ് ഉണ്ട്. നമ്മൾ ഫുൾ ആക്സലറേഷൻ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ ഫുൾ ആക്സലറേഷൻ കൊടുത്താലും നമ്മുടെ വണ്ടിയാണ് കയറി പോകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വണ്ടി കയറി പോകാനൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വൈബ്രേഷനോ ഓവർ വൈബ്രേഷനോ അല്ലെങ്കിൽ വൈബ്രേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഹൈവേ കൂടെ പോകുമ്പോൾ അത് ഏത് സ്കൂട്ടി എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കാര്യം ഉണ്ടാവും. അപ്പോൾ വേറെ എനിക്കിത് ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് 1.5 യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാധനം ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വല്ല പ്രശ്നങ്ങളുണ്ടാവണം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് 4000 km അവരടുത്ത സർവീസ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ നമ്മൾ ഓടിച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു 6 കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. 6 എൻ്റെ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി മനസ്സിലാവുമല്ലോ. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ കാര്യം പറയുകയാണ്, സെൻസേഡാണ് നമ്മുടെ എന്താ പറയുക, സ്റ്റാൻഡ് തട്ടിയാൽ ഓണാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്തതെന്ന് മാത്രം. പിന്നെ യമഹ വൈ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. അതും നല്ല ഓക്കെയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.